അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പാത്തൂസ് ടേസ്റ്റി കിച്ചനിലേക്ക് സ്വാഗതം. നമ്മൾ സാധാരണ മുട്ട പൊരിക്കുമ്പോൾ ഇതുപോലെ നന്നായിട്ട് മസാല പിടിച്ചിട്ട് മുട്ട പൊരിക്കാൻ നമുക്ക് പറ്റൂല. നമ്മൾ ഫ്രൈ ഫാനിലിടുമ്പോൾ തന്നെ മസാലയൊക്കെ അങ്ങ് ഓയിലിലേക്ക് പോവും. അപ്പോൾ ഞാനിന്ന് 7 മുട്ടയാണ് എടുത്തിട്ടുള്ളത് മുട്ട പൊരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 2 മുട്ട നമുക്ക് സാധാരണ പൊരിക്കുന്ന രീതിയിൽ പൊരിക്കാം. അപ്പോൾ രണ്ടും നമുക്ക് വ്യത്യാസം മനസ്സിലാവും. അപ്പോൾ 2 മുട്ട എടുത്ത് നമ്മൾ സാധാരണ പൊരിക്കുക. 2 മുട്ടയിൽ ഉപ്പും മഞ്ഞളും മുളകൊക്കെ ഇട്ട് ഒരു കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം ഓയിലിട്ട് പൊരിച്ചെടുക്കുകയാണ് ചെയ്യാറ്. ഞാൻ 2 മുട്ട മസാല വരക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു ഫ്രൈ ഫാൻ വെച്ചിട്ട് അതിൽ ഓയിൽ ഒഴിച്ചിട്ട് മുട്ട അതിലേക്ക് ഇട്ട് കൊടുക്കുക ചെയ്യുക. അപ്പം മുട്ട പൊരിച്ച് കഴിയുമ്പോൾ ഇതിലെ മസാലയൊക്കെ ഓയിലിലേക്ക് പോയിട്ട് ഇതുപോലെയാണ് കിട്ടുക. ഇനി നമുക്ക് മറ്റൊരു രീതിയിൽ മുട്ട പൊരിച്ച് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഫ്രൈ ഫാൻ വെച്ചിട്ടുണ്ട്. അതിൽ ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുത്തു, കുറച്ച് കറിവേപ്പിലിട്ടു, ഇനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും ഇട്ട് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ മഞ്ഞളും മുളകും ഉപ്പും ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് മുട്ട ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് മൂടി വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇടയ്ക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ നന്നായിട്ട് മസാലയൊക്കെ പിടിച്ച മുട്ട പൊരിച്ചത് തയ്യാറായി. അപ്പോൾ ഇനി നിങ്ങൾ മുട്ട പൊരിക്കുമ്പോൾ ഇതുപോലെ ഒന്ന് പൊരിച്ച് നോക്കുക. നിങ്ങൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. ഇൻഷാല്ലാ മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.